رمضان ده حياتي، رمضان ده حياتي، سمع يا نغاتي يا رب دعاتي تقبلها عطول. رمضان ده رحمة من ربنا الأعلى، بيحل حياتنا ويفرش ورود. رمضان ده حياتي، سمع يا نغاتي. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. بہمان ഉള്ള സത്യ വിശ്വാസികളെ, ഇന്ന് വ്യാപകമായ ഒരു ആവലാതിയാണ് ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും വേണ്ടതുപോലെ ആകുന്നില്ല എന്നും ഒരു ബർക്കത്തും ഐശ്വര്യവും ഒന്നിലും ലഭിക്കുന്നില്ല എന്നും അധികം ആളുകളും പറയാറുണ്ട്. സമ്പത്തിലോ റിസ്ഖിലോ കുടുംബജീവിതത്തിലോ ഭവനങ്ങളിലോ എന്നീ തുടങ്ങി സമയങ്ങളിൽ വരെയും ഒരു ഐശ്വര്യവും ബറക്കത്തും ലഭിക്കാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും നമുക്ക് തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ അലട്ടാതെ സന്തോഷത്തോടെ ജീവിക്കുന്നതും കാണാം. അള്ളാഹു നൽകിയ സമ്പത്തുകളെ അതിൻ്റെ നിറവേറ്റപ്പെടേണ്ട വഴികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിച്ച് നല്ല രൂപത്തിൽ ജീവിക്കുന്ന, സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകളെയും കാണാം. സന്താനങ്ങളിൽ ബർക്കത്തുള്ള ആളുകളെയും കാണാം. സ്വന്തം മക്കളെ പരിശുദ്ധമായ ദീനിൻ്റെ ഖിദ്മത്തിനായി നിയോഗിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട അവർ നിർദ്ദേശിച്ച മാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്ന മക്കളെ ജീവിപ്പിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാം. അവർ അവരുടെ മക്കളിൽ പരിപൂർണരായും പരിപൂർണമായും സംതൃപ്തരാണ്. അതുപോലെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ സന്തോഷത്തോടെ ഐശ്വര്യം അനുഭവിക്കുന്ന ആളുകളെയും കാണാം. ചില ആളുകൾ എന്ത് കച്ചവടം നടത്തിയാലും അതിൽ വൻ പരാജയം നേരിടുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചൊക്കെ പറയുന്നത് ലൗ ബാ തുറാബൻ, മണ്ണ് വിറ്റാൽ പോലും അതിൽ ലാഭം കിട്ടുന്ന ചില വർഗങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൊതുവിൽ വരുന്ന വിഷയം എങ്ങനെയാണ് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുക. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കർമ്മ പദ്ധതികൾ മുഴുവനും മനുഷ്യൻ്റെ ഭൗതിക ജീവിതവും പാരത്രിക ജീവിതവും സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ളതാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിയമാവലികളും കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളും സന്തോഷപരമായിരിക്കും. യാതൊരു പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഐശ്വര്യങ്ങൾ ഏതെല്ലാം രൂപത്തിലാണ് നമ്മളിലേക്ക് കടന്നു വരിക? അതിൻ്റെ പ്രധാനപ്പെട്ട മാർഗമാണ് തഖ്‌വ എന്ന് പറയുന്നത്. തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നത്. തഖ്‌വയിൽ അധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിച്ചാൽ ബർക്കത്തുണ്ടാവുകയില്ല. കാരണം ബർക്കത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. അവന് ഇഷ്ടപ്പെട്ട, അവന് നിർദ്ദേശിച്ച മാർഗത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. പരിശുദ്ധനായ നാഥൻ സൂറത്തുൽ അഅ്റാഫിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വലൗ അന്ന അഹ്‌ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ അവിശ്വാസികളായ ആളുകൾ, പ്രവാചകന്മാരെ നിഷേധിച്ച കളവാക്കിയ ജനങ്ങൾ, അവരെങ്കിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ പുറമേ വത്തഖൗ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതവും നയിച്ചിരുന്നുവെങ്കിൽ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ. അള്ളാഹു പറയുന്നു ല ഫതഹന അലൈഹിം ബറക്കാത്തിൻ മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമിയിൽ നിന്ന് ബറക്കത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. ഇവിടെ ബറക്കത്തിൻ്റെ മാധ്യമമായി, അതിൻ്റെ ഉപാധിയായി അള്ളാഹു തആല പരിചയപ്പെടുത്തുന്ന വിഷയം തഖ്‌വയാണ്.
തഖ്‌വ എന്ന് പറഞ്ഞാൽ വ്യാപകമായി നമ്മൾ കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പള്ളി മെമ്പറുകളിൽ നിന്ന് ഖത്തീബുമാർ പ്രത്യേകം വസിയത്ത് കൊണ്ട് തഖ്‌വ ചെയ്യലുണ്ട്. തഖ്‌വ എന്നാൽ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ. നിർദ്ദേശിച്ച കാര്യം എന്ന് പറയുമ്പോൾ അത് നിർദ്ദേശത്തിന് റബ്ബ് ആവശ്യപ്പെടുന്നതിന് വിവിധ മുഖങ്ങളുണ്ട്. കാർക്കശ്യ സ്വഭാവത്തിൽ ആവശ്യപ്പെടുന്നതുണ്ട്, അപ്പോൾ അത് വാജിബായി. ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ അത്രത്തോളം കാർക്കശ്യമില്ലെങ്കിൽ അത് ഐച്ഛികമായി മന്ദൂബായി. റബ്ബ് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അത് നിറവേറ്റുന്ന, നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കണം. റബ്ബ് പാടില്ല എന്ന് പറഞ്ഞത്, പറ്റില്ല എന്ന് പറഞ്ഞത് കാർക്കശ്യത്തോടെയാണ് പറ്റില്ല എന്ന് പറഞ്ഞത്, അപ്പോൾ ഹറാമാണ്, നിഷിദ്ധമാണ്. അത്ര കാർക്കശ്യമില്ലാത്തതാണെങ്കിൽ അത് മക്രൂഹാകുന്നു. ഏതാണെങ്കിലും അവൻ നിരോധിച്ച വിഷയങ്ങൾ ഒഴിവാക്കാനുള്ള മനസ്സും. ഇങ്ങനത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ തഖ്‌വയുണ്ടായി. തഖ്‌വയുണ്ടായാൽ ബറക്കത്തിൻ്റെ പ്രധാന കവാടം അതാണ്. ബറക്കത്ത് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ആ തഖ്‌വ ഉണ്ടായാൽ മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ബറക്കത്ത് ലഭിക്കുന്നത്. ഐശ്വര്യം ലഭിക്കുന്ന രണ്ടാമത്തെ വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം. റമദാനു ഷെരീഫ് അള്ളാഹു താല ഖുർആൻ ഇറക്കിയ മാസമാണ്. ഈ മാസത്തിൽ സലഫു സാലിഹീങ്ങളെല്ലാം ഖുർആൻ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നവരായിരുന്നു. ഖുർആൻ പാരായണം കൊണ്ടൊരു വ്യക്തിക്ക് ധാരാളം ബർക്കത്ത് ലഭിക്കും. അള്ളാഹു താല സൂറത്തുൽ അൻആമിൽ 92-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ. ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അനുഗ്രഹീത ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥം എന്നതാണ്. സൂറത്ത് സ്വാദിൽ അള്ളാഹു താല പറഞ്ഞതും അതുതന്നെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ. പരിശുദ്ധമായ ഖുർആൻ അനുഗ്രഹീത ഗ്രന്ഥമാണ്. അപ്പോൾ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ബറക്കത്തുകൾ ലഭിക്കുന്നതാണ്. അതുമാത്രവുമല്ല, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വലിയ ഉപകാരവും ഖുർആൻ പാരായണത്തിലൂടെ ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനിൽ അബ്ദി യൗമൽ ഖിയാമ. ഖുർആനും വ്രതവും, ഈ രണ്ട് കാര്യങ്ങൾ ഒരടിമക്ക് വേണ്ടി അന്ത്യദിനത്തിൽ ശുപാർശ ചെയ്യുന്നതാണ്. നോമ്പ് റബ്ബിനോട് പറയും, അള്ളാഹുവേ, ഇദ്ദേഹത്തിൻ്റെ അന്നപാനീയങ്ങൾ, അതിനൊക്കെ തടസ്സം നിന്നത് ഞാനാണ്. ഇദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ പിടിച്ചു നിർത്തിയത് എൻ്റെ പേരിലാണ്. ഞാനാണ് ആ വികാരങ്ങളൊക്കെ തടഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന ശുപാർശകൾ സ്വീകരിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ ഖുർആൻ പറയും, അള്ളാഹുവേ, രാത്രി സമയത്ത് ഇദ്ദേഹം ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഉറക്കത്തിന് തടസ്സം നിന്നത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ വിഷയത്തിലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നടത്തുന്ന ശുപാർശ ഷഫാഅത്ത് സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഖുർആൻ പാരായണത്തിലൂടെ ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. ഐശ്വര്യം വരുന്ന മൂന്നാമത്തെ മാർഗമാണ് അസ്സിദ്ഖു ഫിൽ ബൈഇ വശ്ശിറ. വാങ്ങുന്നതിലും വിൽക്കുന്നതിലും എല്ലാം സത്യസന്ധത പുലർത്തണം. ഒരു വിഷയം, ഒരു വസ്തു വിൽക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും അതിലെല്ലാം കൃത്യതയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, അൽ ബൈഇആനു ബിൽ ഖിയാരി മാലം യതഫറഖ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമ ഫി ബൈഇഹിമ. കച്ചവടക്കാർ, അവർ സത്യസന്ധത പുലർത്തുന്ന പക്ഷം, അതിലുള്ള ന്യൂനതകൾ വ്യക്തമാക്കുന്ന പക്ഷം, ബൂരിക ലഹുമ ഫി ബൈഇഹിമ, അവരുടെ കച്ചവടത്തിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകുന്നതാണ്. ഇന്ന് അധികം ആളുകളും ജീവിക്കുന്നത്, ജീവിത മാർഗമായി കാണുന്നത് കച്ചവടങ്ങളാണ്. ഈ കച്ചവടങ്ങളിലൂടെ ലഭിക്കുന്ന സമ്പാദ്യങ്ങളെ കൊണ്ടാണ് കുടുംബം പോറ്റുന്നത്. ആ സമ്പത്ത് കൊണ്ട് അന്നം കഴിച്ചിട്ടാണ് മക്കൾ വളരുന്നത്, ഭാര്യ ജീവിക്കുന്നത്. ഭാര്യയുടെ സ്വഭാവം നല്ലതാകണമെങ്കിൽ, മക്കൾ അനുസരണശീലമുള്ളവരാകണമെങ്കിൽ, അതിലെല്ലാം നാം നൽകുന്നതിൽ, കുടുംബത്തിൽ ചെലവഴിക്കുന്നതിൽ സത്യസന്ധത ഉള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിദുക്കോടുകൂടെ, സത്യസന്ധതയോടുകൂടെ നടത്തപ്പെടുന്ന കച്ചവടങ്ങളിൽ ബറക്കത്തുണ്ട്.
നേരെ മറിച്ച് നുണ പറഞ്ഞ് നടത്തുന്ന കച്ചവടമാണെങ്കിലോ മുഹിക്കത്ത് ബർക്കത്തു ബൈഹിമ ആ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കച്ചവടം നടത്തിയാൽ നാളെ സൃഷ്ടാവിൻ്റെ മുന്നിൽ ഇവർ അമ്പേ പരാജിതരായിരിക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകളോട് നാളെ റബ്ബ് സുബ്ഹാനഹു തആല സംസാരിക്കുകയില്ല, അവരെ മൈൻഡ് ചെയ്യില്ല, അവർക്ക് പ്രത്യേകമായ തസ്കിയത്തോ സംസ്കരണമോ നൽകുകയില്ല. അതായത് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുത്തവരെ സ്വർഗത്തിലേക്ക് അവർക്ക് ടിക്കറ്റ് നൽകുകയില്ല. അതിനെല്ലാം പുറമെ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനൊരു മൂന്ന് വിഭാഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ശ്രോതാവായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖാബു വ ഖസിറു, നബി ആകപ്പാടെ കുടുങ്ങിയല്ലോ അവർ, അവർ അമ്പെ പരാജിതരാണല്ലോ. ആരാണ് നബിയെ ആ കഷ്ടപ്പെട്ട വിഭാഗം, അമ്പയെ പരാജയപ്പെട്ട വർഗം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് അന്ന് ഒന്നാമത്തത് അൽ മുസ്ബിലു ഇസാർഹു, തുണി ഞെരിയാണിക്ക് താഴെ വലിച്ചെടിച്ച് നടക്കുന്നവൻ. രണ്ടാമത്തത് കൊടുത്തത് വിളിച്ചു പറയുന്നവൻ. മൂന്നാമത്തത് അൽ മുൻഫിഖുസിൽ അതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളത്തരം നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്നവർ. ഇത് ദുനിയാവിൽ അവർക്ക് ബർക്കത്തുണ്ടാകില്ല എന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിൽ അള്ളാഹു തആല അവർക്കൊരു ഇളവും നൽകാതെ അവർക്ക് വേദനാജനകമായ ശിക്ഷ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു വിഷയമാണ് നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കണമെങ്കിൽ അൽ ബുഅദു അനിൽ ഫിസ്ഖ്, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം. നമ്മളുടെ ജീവിതത്തിൽ ബർക്കത്ത് എടുത്തു കളയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്ന തിന്മകളാണ്. മഅസിയത്തുകളിലൂടെ റഹ്മത്തും ബർക്കത്തും നമ്മളിലേക്ക് എത്താൻ തടസ്സമുണ്ട്. ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നത് കാണാം, ആഖിറു സമാനായാൽ ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകത്ത് നീതിയും സമാധാനവും പുലരുന്നൊരു കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊരു ബർക്കത്തിൻ്റെ കാലഘട്ടമാണ്. ബർക്കത്തിൻ്റെ ബാഹുല്യം എത്രയാണ്? ഒരു റുമ്മാൻ പഴം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിഷപ്പകറ്റാൻ ഒരു റുമ്മാൻ പഴത്തിന് കൊണ്ട് സാധിക്കൂല. എന്നാൽ ഒരു റുമ്മാൻ പഴം ഈസാ നബിയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ വലിപ്പം പറയുന്നത് നിരവധി ആളുകൾക്ക് വിഷപ്പകറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പഴമായിരിക്കും എന്ന് പറഞ്ഞാൽ വലുതായി വികസിച്ച് ഒരു വലിയ ഒരു പഴമായിരിക്കും. അതിൻ്റെ ആ പുറന്തോട് കൊണ്ട് ഒരു വെയിലിൽ നിന്ന് വെയിലിൻ്റെ ചൂടിൽ നിന്ന് നമ്മൾ തണലേകാൻ ഒരു ഷീറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന ഹദീസുകളൊക്കെ പറയുന്നത്. നമ്മളൊക്കെ ഷീറ്റുകളും ഫ്ലെക്സ് ബോർഡൊക്കെ ഉപയോഗിച്ചു കൊണ്ടൊക്കെ പലപ്പോഴും ചൂടിൽ നിന്ന് നമ്മൾ രക്ഷ തേടലുണ്ട്. എന്നതുപോലെ ഒരു വലിയ മറ്റോ ഒരു ഉപകാരപ്രദമായ രൂപത്തിൽ റുമ്മാൻ പഴത്തിൻ്റെ തോലുകൾ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രയായിരിക്കും? ഇനി വേണ്ട ഒരു ആടിൻ്റെ പാല് എത്ര ആളുകൾക്ക് പറ്റും? എന്നാൽ ഒരു കബീലക്ക് തന്നെ ഒരാടിൻ്റെ പാല് പറ്റുമെങ്കിൽ ആ ആട് ഉൽപ്പാദിപ്പിക്കുന്ന പാല് എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബർക്കത്ത് എത്രയായിരിക്കും? അതുപോലെ തന്നെ ഒരു പശുവിൻ്റെ പാല് കൊണ്ടൊരു മഹല്ലത്തിന് തന്നെ പറ്റുമെന്ന് പറഞ്ഞാലോ? എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അക്കാലഘട്ടത്തിലെ ജനങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ തർബിയത്ത് മൂലം പാപങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുമ്പോൾ മഅസിയത്തുകളെല്ലാം ഇവിടെ നിന്ന് നീങ്ങിപ്പോകുന്നു. ഈ മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന പാപങ്ങളെ കൊണ്ട് ഭൂമിയിലാകെ പാപം നിറഞ്ഞ് ഈ ഭൂമിയുടെ നന്മ നഷ്ടപ്പെട്ടു പോയി. എത്രത്തോളം ഹദീസ് പറയുന്നത് മൊട്ടപ്പാറയിൽ വരെ കൃഷി മുളക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായി. നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് പലപ്പോഴും ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ബർക്കത്ത് ലഭിക്കുന്ന മറ്റൊരു മാർഗമാണ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാവിലെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക്കലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എൻ്റെ സമുദായത്തിന് നീ ബർക്കത്ത് നൽകണം. എവിടെ? ഫീ ബുക്കൂരിഹ, അവരുടെ പ്രഭാതങ്ങളിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് ബർക്കത്ത് നൽകിയ പ്രധാനപ്പെട്ട സമയമാണ് രാവിലെ എന്ന് പറയുന്നത്. രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ബർക്കത്തുണ്ട്. അപ്പോൾ രാവിലെ ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു കാര്യമുണ്ട്, സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ പിന്നെ അവിടെ നിന്നങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വലിയ ബർക്കത്തായിരിക്കും. സുബ്ഹി നമസ്കരിക്കാതെ
സുബൈ നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അവൻ്റെ എല്ലാ ബർക്കത്തും അതോടുകൂടെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾക്കും രാവിലെ തിരഞ്ഞെടുക്കുക, കച്ചവടത്തിനാണെങ്കിലും യാത്ര പോകാനാണെങ്കിലും അതിനെല്ലാത്തിനും ഒരു ഉചിതമായ സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തിനെ നിയോഗിക്കുമ്പോഴൊക്കെ അത് രാവിലെയാണത് ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിൽ എത്രയോ ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ അനുഭവമുണ്ട്, മടിമൂലം രാവിലെ ചെയ്യാതെ പിന്നീട് സമയത്തേക്ക് മാറ്റിവെച്ച് നീക്കിവെച്ച് പരാജയം സംഭവിച്ച എത്രയോ ആളുകളുണ്ട്. നേരത്തെ എഴുന്നേൽക്കാതെ മടിമൂലം വൈകി എഴുന്നേൽക്കുന്ന ആളുകൾ എല്ലാ വിഷയത്തിലും പരാജിതരാണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നതല്ലേ. അതിൻ്റെ അർത്ഥമെന്താണ്? രാവിലകൾ ബർക്കത്തിൻ്റെ സമയമാണ്, അത് വിനിയോഗിക്കുക എന്നതാണ്. ബർക്കത്തുണ്ടാകുന്ന മറ്റൊരു വഴിയാണ് കാര്യങ്ങൾക്കെല്ലാം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മുന്നേ ഇസ്തിഹാറത്തും മുഷാവറയും ചെയ്തിരിക്കണം. വിഷയത്തിൽ നിപുണന്മാരായ ആളുകളുമായി കൂടിയാലോചിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു വിഷയത്തിനും മുന്നിട്ടിറങ്ങേണ്ടത്. വാഹനം വാങ്ങിക്കാനാണെങ്കിലും ഭൂമി വാങ്ങിക്കാനാണെങ്കിലും ഭവനം വാങ്ങിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു മുഷാവറ ആദ്യം നടത്തിയിരിക്കണം. അതിന് പുറമെ ഇസ്തിഹാറത്ത് എല്ലാ കാര്യങ്ങളിലെ മുന്നേ അത് ചെയ്യണം. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകിയൊരു വിഷയമാണ്. സ്വഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുഅല്ലിമുനൽ ഇസ്തിഹാറത്ത ഫിൽ ഉമൂരി കമാ യുഅല്ലിമുന അസ്സൂറത്ത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഇസ്തിഹാറത്ത് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് ഇസ്തിഹാറത്ത് പഠിപ്പിച്ചത് എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഫലിയ റക്അഅ റക്അതൈനി മിൻ ഗൈരിൽ ഫരീള, രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിർവഹിക്കേണ്ട പ്രാർത്ഥന ഹദീസുകളെല്ലാം വ്യക്തമാണ്. ആ ശേഷമുള്ള പ്രാർത്ഥനയിൽ ഇപ്രകാരം റബ്ബിനോട് ചോദിക്കുക, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം ഖൈറായ കാര്യമാണെങ്കിൽ അതിനുള്ള ആവതും ശേഷിയും ത്വാക്കത്തും എനിക്ക് നീ നൽകണം. അതല്ല, എനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ, ഖൈറില്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്ന് എന്നെ നീ പിന്തിരിപ്പിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കലാണ്. ബർക്കത്തുണ്ടാകുന്ന മറ്റൊരു വഴിയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. ദുആ ചെയ്യണം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുൽ കിറാം സൽക്കരിച്ച ചരിത്രങ്ങളുണ്ട്. സൽക്കാരം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയും ഹദീസിൽ വ്യക്തമാണ്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, ബർക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ബർക്കത്തിന് വേണ്ടി പ്രവാചകന് ദുആ ചെയ്യുകയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ബർക്കത്ത് ലഭിക്കുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് മാത്രവുമല്ല, ബർക്കത്തിൻ്റെ മറ്റൊരു വഴിയാണ് ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആഹാരം കഴിക്കുമ്പോൾ ഇന്ന് വ്യാപകമായൊരു സ്വഭാവമുണ്ട്, പകുതി മുക്കാൽ ആഹാരവും പാത്രത്തിൻ്റെ അകത്തും പുറത്തും ഉപേക്ഷിച്ച് കൈകളിൽ മുഴുവനും അന്നം ആഹാരത്തിൻ്റെ അംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച രൂപത്തിലാണ് ആളുകൾ എഴുന്നേറ്റ് പോകുന്നത്. അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒരു ചീത്ത സംസ്കാരമാണെന്നോ ഒന്നും മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അതൊരു പറ്റാത്തൊരു കാര്യമാണെന്ന് പോലും കടന്നു വരാതെ ചിന്തിക്കാതെയാണ് നമ്മളിൽ ഓരോരുത്തരും അത് ചെയ്യുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, ഇദാ വഖഅത്തു ലുഖ്മത്തു അഹദികും ഫലി അഖുദുഹ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ഉരുള നിരത്ത് വീണാൽ അത് നിങ്ങൾ എടുക്കണം, അതിലുള്ള അഴുക്ക് നീക്കിക്കളഞ്ഞതിന് ശേഷം നിങ്ങളത് കഴിക്കണം, അത് പിശാചിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കരുതേ. മാത്രവുമല്ല, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഈമ്പുന്നതിൻ്റെ മുന്നേ അത് തുടച്ച് കളയരുത്, കഴുകിക്കളയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്തേ കാരണം? ഫൈനഹു ലാ യദരി ഫി അയ്യ ത്വആമിഹി അൽ ബറക, അവൻ കഴിക്കുന്ന ഏത് ആഹാരത്തിലാണ് ബറക്കത്തെന്നറിയില്ല. ഒരു പക്ഷേ വിരലുകൾ ഈമ്പുന്നതിൻ്റെ മുന്നേ കഴുകിക്കളയുന്ന നഷ്ടപ്പെട്ട ആഹാരത്തിലായിരിക്കും ഒരു പക്ഷേ ബറക്കത്തുണ്ടാകുന്നത്. ബറക്കത്ത് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ബറക്കത്ത് വരുന്ന വഴിയാണൊന്നത്. മാത്രമല്ല, ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ നടുഭാഗത്താണ് ബറക്കത്തിറങ്ങുന്നത്.
അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഫക്കുലു മിൻ ഹാഫത്തൈ, ഓരങ്ങളിൽ നിന്നാണ് ആദ്യം കടിക്കേണ്ടത്, നടുവിൽ നിന്ന് തന്നെ ആദ്യം കടിക്കരുത്, നടുഭാഗത്താണ് ബറക്കത്ത് ഇറങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബറക്കത്ത് ലഭിക്കുവാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് കുടുംബബന്ധം ചേർക്കുക, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മൗലിക തത്വങ്ങൾ പെട്ടതാണ് കുടുംബബന്ധം ചേർക്കൽ. ഇന്ന് ആകപ്പാടിൽ വിസ്മരിക്കപ്പെട്ടൊരു വിഷയമായി മാറി. കുടുംബമിത്രാദികളുടെ പേരും ബന്ധങ്ങൾ പോലും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അതൊന്നും അതിലേക്ക് ന്യായീകരണം കണ്ടെത്തുന്ന മനസ്സും നമുക്കുണ്ട്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത്, ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തി കുടുംബബന്ധം സ്ഥാപിച്ചാൽ അള്ളാഹുമായുള്ള ബന്ധമാണ് സ്ഥാപിച്ചത്. കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹുമായുള്ള ബന്ധമാണ് മുറിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്കുണ്ട്. അപ്പോൾ ഒരു വലിയ ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും അവൻ്റെ റിസ്ഖിൽ വിശാലത ലഭിക്കുവാൻ, ബർക്കത്ത് ലഭിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫല്യസിൽ റഹിമ, അവന് കുടുംബബന്ധം ചേർക്കട്ടെ. ഇതുപോലെ തന്നെ ബർക്കത്ത് ലഭിക്കുവാനുള്ള വലിയ മാർഗമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് അത്താഴം കഴിക്കൽ. ഇന്നും അത് ഒഴിവാക്കപ്പെട്ടൊരു സുന്നത്തായി മാറിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, തസഹറു ഫഇന്ന ഫിസ് സുഹൂരി ബറക, നിങ്ങളെല്ലാവരും അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ പാരത്രിക ലോകത്തേക്ക് ഉപകരിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഭൗതിക ജീവിതത്തിൽ പല മേഖലകളുമുണ്ട്, അത് പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ വർത്തിക്കേണ്ടത്. നമ്മൾ തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും പരിശുദ്ധമായ ദീനിൻ്റെ നേട്ടത്തിന് വേണ്ടിയും അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസ് നമുക്ക് നോക്കാം. ഇന്ന ദുനിയ ഹുൽവത്തുൻ ഹദിറത്തുൻ, ദുനിയാവ് മധുരമുള്ളതാണ്, അത് ഹരിതവർണ്ണമുള്ളതാണ്. ഫമൻ അഖദഹ ബി ഹഖിഹ ബാറകല്ലാഹു ലഹു ഫീഹ, ഈ ആരെയും ആകർഷിപ്പിക്കുന്ന സ്വഭാവമാണ് ദുനിയാവിൻ്റേത്. മധുരം ആരും ഇഷ്ടപ്പെടുന്നു, ഹരിതനിറം പച്ച നിറം ആരും ഇഷ്ടപ്പെടുന്നു. ഇത് രണ്ടും മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമാണ്. ഈ പ്രകൃതത്തിലാണ് അല്ലാഹു തആല ദുനിയാവിനെ സംവിധാനിച്ചിരിക്കുന്നത്. ആ ദുനിയാവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിൻ്റേതായ റൂട്ടാണ് സ്വീകരിക്കേണ്ടത്. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം വർത്തിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ അതിൽ ബർക്കത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വഴിയാണ് ഇത്തിഹാദുൽ വനം, ആടിനെ വളർത്തിയാൽ അതിൽ ബർക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇത്തഖിദുൽ ഗനമ ഫഇന്നഹ ബറക, നിങ്ങൾ ആടിനെ വളർത്തു, അതിൽ ബർക്കത്തുണ്ട് എന്ന്. ഇതുപോലെ തന്നെ ബർക്കത്തുണ്ടാകുന്ന വഴികൾ, ഐശ്വര്യമുണ്ടാകുന്ന മാർഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്, രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ, ലം തുസിബുഹു ഫാഖത്തുൻ അബദ, അവനിക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടുകയില്ല എന്ന ഹദീസുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബക്റ, ഇതെല്ലാം പാരായണത്തിലൂടെ നമുക്ക് വലിയ ബർക്കത്ത് ലഭിക്കുന്നതാണ്. ആകയാൽ സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യമുള്ള ജീവിതമാകണമെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ച മാർഗങ്ങളൊക്കെ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട്. അതെല്ലാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇറങ്ങേണ്ടത്. അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുത്തവക്കിലിൻ്റെ, തവക്കുലാക്കുന്നവൻ്റെ മാനസിക അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അവസ്ഥ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഉമ്മയുടെ കൈപിടിച്ച് നടക്കുന്ന മകനെപ്പോലെയാണ്, കുട്ടിയെപ്പോലെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മയുടെ വിരൽ പിടിച്ചുകൊണ്ട് നടന്നവരാണ്. ആ സമയത്ത് നമ്മളുടെ അവസ്ഥ എന്താണ്? എന്ത് കണ്ടാലും ഉമ്മാട്ട പറയും, എന്തെങ്കിലും വേജാറ് വന്നാലും ഉമ്മാട്ട പറയും, സന്തോഷം വന്നാലും ഉമ്മാട്ട പറയും, എന്തെങ്കിലും വേദനിച്ചാൽ ആദ്യം വിളിക്കുന്നത് ഉമ്മയാണ്. ഇതുപോലെ എന്തിനും ഏതിനും ആശ്രയിക്കേണ്ടത് അള്ളാഹുവിനെയാണ്.
അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ ഭരമേൽപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അവനെ ഏൽപ്പിക്കുകയാണ്. അവൻ്റെ നാവിൻ തുഞ്ചിലൂടെ ആദ്യമായി പുറത്തേക്ക് വരുന്നത് യാ അല്ലാ എന്നതാണ്. ഒരു കുട്ടി അവൻ്റെ ഉമ്മയെ വിളിക്കുന്നത് പോലെ അവൻ ആദ്യമായി വിളിക്കുന്ന അള്ളാഹുവിനെയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് തവക്കുലാക്കി ജീവിക്കണം എന്നതല്ല. ഇത് നമ്മെ പഠിപ്പിച്ചത് തവക്കുലാക്കണമെന്നും അതിൻ്റെ പ്രാധാന്യവും നമ്മെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ ആഹാരമടക്കം അടക്കം കരുതിക്കൊണ്ടാണ് പ്രവാചകന് യാത്ര പോയിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടത്രേ, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ തവക്കുലാക്കേണ്ട ക്രമപ്രകാരം തവക്കുലാക്കിയാൽ ല റസഖക്കും കമാ യർസുഖു ത്വയർ, അള്ളാഹു തആല കിളികൾക്ക് പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ നിങ്ങൾക്ക് അന്നം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല ഈ പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും നമ്മളുടെ മേഖലകളിലെല്ലാം ബറക്കത്തിൻ്റെയും ഐശ്വര്യങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെടുവാനും തൗഫീഖ് നൽകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. تقبلها طول رمضان نادى رحمة.